മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം, നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. വിശദമായി നോക്കാം. ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് താൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഹിമാചൽ പ്രദേശിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും കനത്ത മഴയിലും മിന്നൽ പ്രളയം. കാറുകളും റോഡുകളും പാലങ്ങളും ഒഴുകിപ്പോയി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉത്തരേന്ത്യയിൽ മരണം 42 കവിഞ്ഞു. പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും ഗുരുതര സാഹചര്യമാണ്. മേഘവിസ്ഫോടനമാണ് മിന്നൽ പ്രളയത്തിന് കാരണമായത്. കുത്തൊഴുക്കിൽ പാലങ്ങളും വാഹനങ്ങളും ഒലിച്ചുപോയി. മാണ്ഡി ജില്ലയിൽ മിന്നൽ പ്രളയത്തിൽ ഒഴുകിയെത്തിയ തടികൾ വീടുകൾ തകർത്തു. മണാലി കുളു ഹൈവേയുടെ ഒരു ഭാഗം ഒലിച്ചുപോയതോടെ ഗതാഗതം സ്തംഭിച്ചു. 50 വർഷത്തിനിടയിലെ പെരുമഴ ഗ്രാമങ്ങളെ ഒറ്റപ്പെടുത്തി. അതേസമയം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും നാളെ മുതൽ മഴ ശക്തമായേക്കും. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്.